പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട ചെറുക്കനെ കിട്ടിയല്ലോ. ഓ, അത് കേട്ടപ്പോഴേക്കും കവളങ്ങ് ചുമന്നു വരുന്നു. നീ പൊടി, എനിക്ക് അവളെ ഭയങ്കര പേടിയാണ്. അതെന്താ? അത് അര വരുന്ന നോക്കി. ഇനി ഞാൻ ഇവിടെ നിന്നാൽ നീ എന്നെ ശപിക്കും. ഞാൻ പോന്നു. എന്താ ആലോചിക്കുന്നത്? ഞാൻ കടം വാങ്ങാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന് ആലോചിക്കുകയാണ്. നാളെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണല്ലേ? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. 15 രൂപ തരാൻ നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകും. ഇങ്ങനൊന്നും പറയരുത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നെ കരയിക്കാനാണ് നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. എന്തു ചെയ്യാം, നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടവരായിപ്പോയി. നിങ്ങൾക്കറിയാമോ, അപ്പൻ രക്തം ചുമച്ച് തുപ്പിക്കൊണ്ടാണ് പന കയറുന്നത് എനിക്ക് വേണ്ടി. അത്രയും കഷ്ടമൊന്നും നിങ്ങൾക്കില്ലല്ലോ. എന്റെ കരുത്തടിക്കാൻ എനിക്ക് തോന്നി. കരണത്തടിക്കുന്ന മുമ്പേ എനിക്കൊരു ബ്ലൗസ് വാങ്ങിച്ചിട്ടാ. കണ്ട, ഇന്നലെ വലിച്ചു കീറിയില്ലേ? നിന്റെ ഇവിടെ കറുത്ത മറവുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. അതെങ്ങനെ, മുഖത്ത് നോക്കാറില്ലല്ലോ. വേറെ വല്ലയിടത്തല്ലേ നോട്ടം. മഴ പെയ്താ വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂ, പന കയറാനൊന്നും നോക്കണ്ട. ഞങ്ങൾ വീട്ടിൽ വല്ലപ്പോഴും കുത്തിയിരിക്കുന്ന എനിക്കിഷ്ടം. എന്തിനാ? വെറുതെ കാണാൻ. മഴ വരുന്നു, വേഗമാവട്ടെ. ആ ശരിയാ, മഴ വന്നു നനഞ്ഞു. വേഗമാട്ടെ വേഗമാട്ടെ വേഗമാട്ടെ. എന്താ വിറയ്ക്കുന്നോ? വാദമായിരിക്കും, അതാണ് ഈ വിറ. അവൻ പറഞ്ഞ സത്യമായിരിക്കും, എന്താ ദേഷ്യപ്പെടുന്നത്? നല്ല ചൂട്, നല്ല രസം. സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ. അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിരുന്ന നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത തലയോട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഇതച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കണം. ഇത് രണ്ടുപേർ കിടക്കാൻ പോരെ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വരുന്നുണ്ട് നിനക്കറിയോ? അതങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ട്.
എന്താടി പെണ്ണെ? ദേ തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ച അവന്റെ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണോ തല കയറാൻ പോകുന്നത്? അത് നമ്മുടെ ബോസ് സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയും മതി, ഇനി വീട്ടിൽ പോവാണേ. നല്ല ഉണക്കത്തേങ്ങയാ. അതെ സാർ.